അസയാ അമ്മച്ചിക്ക് എന്താ പറ്റിയേ? ആ ക്ഷീണും തളർച്ചയും കൂടിയിട്ടൊന്ന് തലയുറ്റി വീണു. എന്നാ പിന്നെ പെട്ടെന്ന് ഡോക്ടർ എടുത്തോണ്ട് പോവാ. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഉമ്മച്ചിക്ക് ബി പി ഒന്ന് കുറഞ്ഞോയതാ, ഇപ്പൊ നോർമലായി. നടക്കുന്നുണ്ടല്ലോ. പെങ്ങള് ചാങ് കെടുക്കുന്ന കേട്ടപ്പോ ഓടി മന്നല്ലേ? സത്യം പറയാലോ താത്ത, ഞാൻ എത്തുന്നതിന്റെ മുമ്പേ കണ്ണടയ്ക്കുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ നമ്മളെ കുട്ടിക്കാലം ഓർത്തുപോയി. എന്തൊക്കെ അപകടങ്ങളിൽ നിന്നാ അന്ന് താത്തനെ രക്ഷിച്ചത്. അപ്പൊ താത്തക്ക് സുഖമില്ലാന്ന് അറിയുമ്പോ ഞാൻ പാഞ്ഞു വരണ്ടേ? പിന്നീ വരണോ വരണോ, എന്നാലും എന്നെ ഇങ്ങോട്ട് കണ്ടിട്ട് എത്ര കാലായി. ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ബിസിനസിന്റെ തിരക്കായി പോയി താത്ത. ഇപ്പൊ എന്ത് ബിസിനസ് ആയി നടത്തണേ? പല ബിസിനസ്സും ഉണ്ട്. പറയാൻ പറ്റാത്ത ബിസിനസ് എന്തെങ്കിലും നടത്തുണ്ടോ? ഏയ് അങ്ങനൊന്നുമില്ല. ഇരിക്കാനൊന്നും നേരല്ല താത്ത, അളിയനപ്പോൾ അവരെയാ മൂസക്ക ഇതപ്പ എത്തു, എനിക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ഓ എന്താടി ഞമ്മളേ പുതിയൊരു ബിസിനസ് തുടങ്ങി. കൊണ്ടോട്ടി മുതല് കോഴിക്കോട് വരെയുള്ള കരിമ്പ് ജ്യൂസ് കച്ചവടക്കാർക്ക് ഐസ് വിതരണം ചെയ്യുന്ന ബിസിനസ്. അളിയന്റെ ബിസിനസ്സിന് എല്ലാവിധ ആശംസകളും. ഈ ഐസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് പെട്ടിയെടുത്ത് വിതരണം ചെയ്യാൻ പറ്റും, എനിക്ക് നല്ല ലാഭവിഹിതം തരാ. അതിന് മീനൈസ് ജ്യൂസിലിടുന്ന തെറ്റല്ലേ അളിയ? ശുദ്ധജലത്തിൽ ഉണ്ടാക്കുന്ന ഐസല്ലേ ജ്യൂസിലിടുക? ഓ അപ്പൊ എനിക്ക് അത് അറിയല്ലേ. അളിയൻ എന്താ പറഞ്ഞു വരുന്നത്? എങ്ങോട്ടാ പോണത്? പൈനാപ്പിൾ ജ്യൂസ് കുടിക്കി, ചൂടിനൊരു അസ്വസ്ഥ. കുടിച്ചോടു, കുടിച്ചോ, വേഗം കുടിച്ചോ, കുടിച്ചോ. ആ തണുപ്പ് പോക്കണ്ട, വേഗം കുടിച്ചാള്. ഇനി സുക്കൂറിന്റെ കെട്ടുകളും കുട്ടികളും വരുമ്പോഴേ ഈ മീൻ ഐസ് ഇട്ട് ജ്യൂസ് കൊടുക്കണേ. ഇപ്പൊ കൊടുത്തോ മീൻ ഐസ് ഇട്ടേനല്ലേ? ആണോ? അല്ലോ, മീൻ ഐസ് ഇട്ട ജ്യൂസ് ആണ് എനിക്ക് തന്നത്. ഐസ് പുഴവെള്ളത്തിൽ ഉണ്ടാക്കുന്ന താത്ത, കുടിച്ച മഞ്ഞപ്പിത്തം വരും. അന്നപ്പോ ബാക്കിയുള്ളവർക്ക് വരും എനിക്ക് അറിഞ്ഞൂടാ. ഈ കാരണം നമ്മളടുക്ക എത്ര ആൾക്കാ മഞ്ഞപ്പിത്തം വന്നെന്ന് എനിക്ക് അറിയോ? എനിക്ക് വല്ലാത്ത വയറുവേന. കളിക്കലേ കളിക്കലേ, അളിയ വിട്ടേക്കില്ല പ്രശ്നാവും. അതെ തത്ത പ്രശ്നാവട്ടോ. കാരണം എത്ര ആൾക്കാർക്കാ ഈ നാട്ടിൽ മഞ്ഞപ്പിത്തം വന്നെന്നൊക്കെ അറിയോ? അന്റെ ഈ നാല് ഐസ് കാരണം ഉണ്ടാ അത്.